ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമ്മൾ ഇളന്തൂർ നടന്ന കൊലപാതകത്തെക്കുറിച്ച് നമ്മളിങ്ങനെ ആലങ്കാരികമായിട്ട് പറയും. സമാനതകളില്ലാത്ത കൊലപാതകമാണ്, സമാനതകളില്ലാത്ത ക്രൂരതയാണ്. നാട് ഞെട്ടിത്തരിച്ചു, മനുഷ്യൻ വിറങ്ങലിച്ചു പോയി. കുഴി കുഴിച്ച ആള്, ശവം മാന്തിയെടുത്ത ആൾക്കാര്, പോലീസുകാര്, കോടതി നെടുങ്ങി വിറച്ചു. ജനതയാകെ നാട് മുഴുവനും ഞെട്ടിത്തരിച്ചിരിക്കുന്നു. അങ്ങനെയൊക്കെ നമ്മൾ സാധാരണ ആലങ്കാരികമായിട്ട് പറയുമെങ്കിലും ഒരർത്ഥത്തിൽ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ, നമ്മുടെ നാട്ടിൽ ഈ അന്ധവിശ്വാസങ്ങളൊക്കെ കൊടികുത്തി വാഴുമ്പോൾ ഇതിനൊക്കെ ഇത്ര ഞെട്ടിത്തരിക്കാനുണ്ടോ? ഇതിനെക്കാട്ടിൽ എത്രയോ ഒക്കെയോ ഇനി വരാനിരിക്കുന്നുണ്ട്. ആ ഷാഫിയെ പോലെയുള്ള ആളുകളെയൊക്കെ ഒന്ന് ഇറക്കി വിട്ടാൽ മതി, എന്നിട്ട് അവർക്ക് ഒരു ഫോളോ അപ്പും കൊടുക്കാതെ നിയമത്തിന്റെ പഴുതുകൾ ഉപയോഗിച്ച് രക്ഷപ്പെടാൻ പറ്റുന്ന ലൂപ്പ് പോയിന്റും ഒക്കെ ഇട്ടുകൊടുത്താൽ മതി. പിന്നെ ആളൂരിനെ പോലെയുള്ള വക്കീലും കൂടി ഉണ്ടെങ്കിൽ മുഹമ്മദ് ഷാഫിയെ പോലെയുള്ള വ്യാജ സിദ്ധനെയും വ്യാജ ഐഡിയുള്ള ശ്രീദേവിയെയും ഒക്കെ രക്ഷപ്പെടുത്താൻ വല്ല മാർഗവും വേണോ? ഈ മുഹമ്മദ് ഷാഫിയെ പോലെ ഒരു ഫ്രോഡ് പറയുന്നതനുസരിച്ച് വേറെ രണ്ട് ക്രിമിനലുകൾ പ്രവർത്തിക്കുന്നു. നല്ല കുടുംബം അല്ലേ? ഏ, ഈ ക്രൂരതയുടെ, ക്രൂരതയ്ക്ക് എന്തെങ്കിലും സീമകൾ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എന്ത് തന്നെ ആയിരുന്നാലും ഈ ക്രൂരമായ രണ്ട് കൊലപാതകത്തിന് മുമ്പിൽ മുഹമ്മദ് ഷാഫി എന്ന് പറയുന്ന ആളാണ് മുഖ്യപ്രതി. ലൈലയും ഒട്ടും പുറകിലല്ല. പിന്നെ ഭഗവത് സിംഗിന്റെ കാര്യമാണെങ്കിൽ പറയാനുമില്ല. കാരണം കാമകേളികളിൽ ഏർപ്പെടുന്നതൊക്കെ കണ്ട് ആസ്വദിക്കുന്ന അദൃശ്യ സുഖത്തിന്റെ ആളുകൂടിയായിരുന്നു കക്ഷിയിരിക്കട്ടെ. 24 വർഷം ഒരു ക്രിമിനലിനോടൊപ്പം ജീവിച്ച നബീസ പറയുന്നു, ഇക്കാട ഗർഭം അങ്ങനെയല്ല. ഏ ശരി, ആയിക്കോട്ടെ. ഇവിടെ നമ്മളിനി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്, അദ്ദേഹം ഒരു പാർട്ടിയുടെ വക്താവാണ്. നമുക്കിവിടെ വേണ്ടത് ഒരു പ്രത്യേകമായിട്ടൊരു മതത്തെയോ, ഷാഫി മുഹമ്മദ് ഷാഫി മുസ്ലിമാണ് ഇതൊന്നുമല്ല നമ്മുടെ ഇവിടുത്തെ വിഷയം. ഈ സമാനതകളില്ലാത്ത ക്രൂരതയ്ക്ക് എന്ത് ശിക്ഷയാണ് കോടതി ഇവർക്ക് നൽകുന്നത്, അതാണ് നമുക്കറിയേണ്ടത്. രണ്ടു മനുഷ്യരുടെ ജീവിക്കാനുള്ള അവകാശത്തെ ഹനിക്കുകയും ക്രൂരമായി കൊല ചെയ്ത് ആനന്ദിക്കുകയും ചെയ്ത സ്വാർത്ഥ താല്പര്യങ്ങൾക്കാണ് എന്ന് പറയുമ്പോഴും ഇതിന്റെ പിന്നിൽ അവയവ മാഫിയ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് വ്യക്തം. അന്വേഷണത്തിൽ തെളിയട്ടെ ബാക്കി കാര്യങ്ങൾ. അപ്പോ ഭാര്യ ലൈലയും ഭഗവത് സിംഗും കൂടി എങ്ങനെയായിരിക്കും മുഹമ്മദ് ഷാഫിയുടെ വലയിൽ വീണത്? ഷാഫി എങ്ങനെയായിരിക്കും? കാരണം കാന്തം എന്താണെങ്കിലും ഇരുമ്പിനെ ആകർഷിക്കുന്നത് പോലെ സമാന സ്വഭാവമുള്ള മൂന്ന് പേർ തമ്മിൽ ഒത്തുചേർന്നു. ഇയാൾ വ്യാജസിദ്ധനാണെന്നോ അറബിക് മാന്ത്രികനാണെന്നോ ഒക്കെ എന്തായിരുന്നാലും ആ ശരി, ചുരുക്കത്തില് റോസ്ലിക്കും പത്മത്തിനും നഷ്ടം സംഭവിച്ചു. അവരുടെ കുടുംബത്തിന് തീരാ നഷ്ടം സംഭവിച്ചു. പത്മത്തിന്റെ രണ്ട് മക്കൾക്ക് തള്ളയില്ലാതായി അല്ലേ? ഇതല്ലേ ഇവിടെ സംഭവിച്ചത്? ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഒക്കെ ആഗ്രഹിച്ച ലൈലയും ഭഗവത് സിംഗും ഇന്ന് 4 അടി താഴ്ചയിൽ കുഴിച്ചിട്ട് രണ്ട് മൃതദേഹങ്ങളുണ്ടല്ലോ. ഇവര് തിന്നതിന്റെ ബാക്കി. കൊന്നാൽ പാവം, തിന്നാ തീരുമെന്ന് ആരോ പറഞ്ഞതുകൊണ്ട് തിന്നതാ. പച്ചയ്ക്ക് തിന്നാനാണ് ഷാഫി നിർബന്ധിച്ചത്. ഷാഫിയുടെ ഒക്കെ മനസ്സെന്താ? ഈ ഭാര്യ എന്ന് പറയുന്ന സാധനത്തിനെയൊക്കെ കടിച്ച് തിന്നിട്ടുണ്ടാകും. ചിലപ്പോൾ അവള് തിരിച്ച് കടിച്ചിട്ടുണ്ട് എന്ന് അവളിപ്പോ പറയുന്നത് കേട്ടാ. ശരി, ഇരിക്കട്ടെ, അവളെന്നൊക്കെ പറഞ്ഞതുകൊണ്ട് ക്ഷമിക്കണം. ഈ ഭാഷയൊക്കെ ഇവരോട് പ്രയോഗിക്കാൻ എനിക്ക് തോന്നുന്നുള്ളൂ. സമ്പൽ സമൃദ്ധി ആഗ്രഹിച്ച ലൈലയ്ക്കും ഭഗവത് സിംഗിനും എല്ലാം കിട്ടി. ആയിരക്കണക്കിന് ആളുകളുടെ അകമ്പടിയോടെ, 100 കണക്കിന് ക്യാമറ കണ്ണുകൾ തങ്ങളെ മാത്രം നോക്കിയിരിക്കുന്ന ആഡംബര വാഹനത്തിൽ കാക്കിക്കാരുടെ അകമ്പടിയോടെയാണ് ഇന്ന് ആ കെട്ടിടത്തിൽ, ആ മണ്ണിൽ വീണ്ടും ഇവർ കാലുകൂത്തിയത്. 4 അടി താഴ്ചയിൽ കുഴിച്ചിട്ട മൃതദേഹം തോണ്ടിയെടുക്കുന്നതിനു വേണ്ടി. അപ്പോ മുമ്പും ക്രൂരമായിട്ടുള്ള പല കുറ്റകൃത്യങ്ങളും ചെയ്തിരിക്കാം. പിടിക്കപ്പെടാത്തത് കൊണ്ട് അത് അവർക്കൊരു വളമായി, സംശയമൊന്നുമില്ല. അപ്പോ കുടുംബത്തിൽ ഐശ്വര്യവും വന്നു, സമ്പൽ സമൃദ്ധിയും വന്നു, ഹോമത്തിനും പൂജയ്ക്കും ഒക്കെ ഫലവും കിട്ടി. ആദ്യം റോസ്ലിയെ മൃദുവായി കൊന്നതുകൊണ്ട് വലിയ ഫലം കിട്ടാത്തത് കൊണ്ട് പത്മത്തിനെ കുറച്ചുകൂടി ക്രൂരമായി കൊല ചെയ്യാൻ നമ്മുടെ മന്ത്രവാദി പറഞ്ഞു കൊടുത്തു. മാന്ത്രികനുണ്ടല്ലോ, വ്യാജസിദ്ധൻ പറഞ്ഞു കൊടുത്തു. ശരി, ഓക്കെ. അപ്പോ അതിനും ഒരു കാരണമായി. ശരി, അതിനും അവർക്ക് റിസൾട്ടായി. കാരണം അത്രയും ഇവര് ബുദ്ധിമുട്ടി ചെയ്തതുകൊണ്ട് തന്നെ ദൈവം ആ ബലി സ്വീകരിക്കുകയും ഇവരുടെ ആഗ്രഹം സാധിക്കുകയും ചെയ്തു. കൂടാതെ കുറച്ച് ബോണസ് കൂടെ കിട്ടി, ലോകം അറിഞ്ഞു. ലൈലയും ഭർത്താവും ഒക്കെ കൂടി വരുന്നത്, ഇവരൊറ്റയ്ക്ക് സുഖമായിട്ട് ജീവിക്കണമെന്നാണ് ഇവർ ആഗ്രഹിച്ചതെങ്കിലും ശരി, സുഖമായിട്ട് ഇവർക്ക് ഇവരുദ്ദേശിച്ചതിനെക്കാട്ടിൽ വളരെ വേഗത്തിൽ ചെയ്ത് 2 ആഴ്ച കൊണ്ടൊക്കെ റിസൾട്ട് കിട്ടുക എന്ന് പറഞ്ഞാല് ചെറിയ കാര്യമാണോ? അപ്പൊ എന്തായിരുന്നാലും പൂർണ്ണ ഫലം കിട്ടണമെങ്കിൽ നരബലി കുറച്ചുകൂടി ക്രൂവലായിട്ട് നടത്തണമെന്ന്
മുഹമ്മദ് ഷാഫി പറഞ്ഞ് വിശ്വസിപ്പിച്ചു. ആളെയും കൊണ്ടുകൊടുത്തു, ഒരാളെ കൊന്നു, കട്ടിലിൽ കെട്ടിയിട്ടു, തലക്കടിച്ചു, അർദ്ധബോധാവസ്ഥയിലാക്കിയ ശേഷം അതിക്രൂരമായി ഭഗവത് സിംഗിന്റെ ഭാര്യയായ ലൈല രഹസ്യഭാഗത്ത് കത്തി കുത്തിയിറക്കിയും ചോര ചീറ്റിയും കഴുത്തറുത്തും മാറിടം അറുത്തുമാറ്റിയും ഒക്കെ മുറിവേറ്റ സ്ത്രീയുടെ ശരീരത്തിൽ നിന്നും വാർന്നു വന്ന രക്തം ഒരു പാത്രത്തിൽ പിടിച്ച് വീടിട്ട് തളിക്കുകയും ഒക്കെ ചെയ്യണമെങ്കിൽ അപാരമായ ചങ്കൂറ്റം ഉണ്ടാകണം. ഈ ലൈല എന്ന് പറയുന്നതേ ചെറിയ സാധനമല്ല, ലൈലയാണ് ഇവിടത്തെ പ്രധാനപ്പെട്ട താരം. അങ്ങനെ മൃതദേഹം കഷ്ണങ്ങളാക്കുക, ചിക്കനും ബീഫും ഒക്കെ മുറിക്കുന്ന ലാഘവത്തോടെ മനുഷ്യ മാംസം വെട്ടിയരിഞ്ഞ ഇവരോട് പ്രതികളോട് ഇവര് ഇരകളോട് ഇവര് കാണിക്കാത്ത ദയ നിയമം ഈ പ്രതികളോട് കാണിക്കണോ എന്നുള്ളത് പല ആവർത്തി നമ്മൾ ചോദിക്കേണ്ടുന്ന ചോദ്യമാണ്. അപ്പോ ഷാഫി എങ്ങനെയാണ് ഈ വീട്ടിലെത്തിയത് ഒക്കെ എല്ലാം സംശയം തന്നെയാണ്. ശരി, ഇവർക്കെന്തോ ശാപം ലഭിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ട് എത്ര പേരുടെ ചോരയാണ് ഇവർ കുടിച്ചത് എന്ന് ആർക്കറിയാം. ശരീരഭാഗങ്ങൾ കഷ്ണങ്ങളാക്കി കുഴിച്ചിട്ടു, ഏതൊക്കെയോ ഭാഗങ്ങൾ തിന്നെന്നും പറയുന്നു വെട്ടിക്കീറി. ഭാര്യയും മക്കളെയും ഒക്കെ നാളെ തിന്നത്തില്ലെന്ന് ആര് കണ്ടു? എന്തായിരുന്നാലും ഭഗവത് സിംഗിന്റെ രണ്ട് മക്കളും എവിടെയോ രക്ഷപ്പെട്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ ഈ കൊലപാതകത്തിന് ശേഷവും യാതൊരു ഭാവമാറ്റവും ഇല്ലാതെ ഭഗവത് സിംഗും ലൈലയും ഒക്കെ ആർമാദിച്ച് ജീവിക്കുന്നു. പാർട്ടി പ്രോഗ്രാമുകളിലൊക്കെ സജീവമാകുന്നു. കോടിയേരിയുടെ മരണത്തിൽ അനുശോചനം രേഖപ്പെടുത്തുന്നു. യാതൊരു ചലനവുമില്ല. രണ്ടു മനുഷ്യന്മാരെ വെട്ടിയരിഞ്ഞ് തിന്നിട്ട് ഒരു കൂസലുമില്ലാതെ പാർട്ടി പരിപാടികളിൽ സജീവമാകണമെങ്കിൽ ഇത്തരം കുറ്റകൃത്യങ്ങൾ കണ്ട് അറപ്പ് തീർന്നവരാണിവർ, ചെയ്ത് അറപ്പ് തീർന്നവരാണിവർ. എത്രയെത്ര മഹാരഥന്മാരായ വ്യക്തിത്വങ്ങളുടെ സമര പോരാട്ടങ്ങളുടെ ഭാഗമായിട്ട് ഉയർന്നു വന്ന ഒരുപാട് പ്രസ്ഥാനങ്ങൾക്ക് ഒരുപാട് ആശയങ്ങളുടെ കടക്കൽ കത്തിവെക്കാൻ ഇവരൊക്കെ തന്നെ ധാരാളം മതിയാകും. ഇതിനേക്കാൾ എത്രയോ നീചമായ ആചാര രീതികൾ മഹാരഥന്മാരായ ആളുകളുടെ പ്രയത്നത്തിന്റെ ഫലമായിട്ട് കാലഘട്ടം തന്നെ അത് തെളിയിച്ചിട്ടുണ്ട്, ഇല്ലാതാക്കിയിട്ടുള്ളതാണെന്ന്. അന്ധവിശ്വാസത്തിന്റെ ഈ ഒരു ഇടനാഴി ഇപ്പോഴും നമ്മുടെ നാട്ടിൽ ബാക്കിയുള്ളത് ശാസ്ത്രബോധം നൽകാൻ, അന്ധവിശ്വാസങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ നമ്മുടെ സർക്കാരുകൾ ശ്രമിക്കുന്നില്ല എന്നതും ഒരു പ്രധാനപ്പെട്ട പ്രശ്നം തന്നെയാണ്. കുട്ടികൾക്ക് സ്കൂൾ തലം മുതൽ തന്നെ ശാസ്ത്ര സാങ്കേതിക വിദ്യകളിലെ പരിജ്ഞാനം കൊടുത്തു തുടങ്ങേണ്ടതിന് പകരം ദൈവമേ ഞങ്ങളെ കാക്കുമാറാകണം, പാപമാം എന്നെ നീ കാക്കുമാറാകണം, ഇങ്ങനെയാണ് നമ്മൾ സ്കൂൾ തലങ്ങൾ മുതലേ ഈശ്വര പ്രാർത്ഥന പാടി വരുന്നത്. എന്തോ അതിനോടൊക്കെ ഞാൻ തീർത്തും എതിരാണ്. അതുകൊണ്ട് തന്നെ ഈശ്വരനാണ് നമ്മളെ രക്ഷിക്കുന്നത് എന്നതിലേറെ കുട്ടികളെ പഠിപ്പിക്കേണ്ടത് ജനാധിപത്യ ഭരണഘടനയുടെ ആമുഖമെങ്കിലുമാണ് എന്ന് ഇനിയെങ്കിലും എങ്ങനെയാണോ മനസ്സിലാക്കാത്തത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്ത് തന്നെ ആയിരുന്നാലും ലൈലയ്ക്ക് കോടതിയെ എന്തൊക്കെയോ ബോധ്യപ്പെടുത്താനുണ്ട്. നമുക്കത് നോക്കിട്ട് വരാം. നരബലി കേസിലെ പ്രതികളായ മുഹമ്മദ് ഷാഫി, ഭഗവത് സിംഗ്, ഭാര്യ ലൈല എന്നിവരെ രണ്ടാഴ്ചത്തേക്ക് റിമാൻഡ് ചെയ്തു. താൻ വിഷാദ രോഗിയാണെന്നും ഉയർന്ന രക്തസമ്മർദ്ദമുണ്ടെന്നും ലൈല കോടതിയിൽ. റിമാൻഡിൽ വിട്ട പ്രതികളെ കാക്കനാട് ജില്ലാ ജയിലിലേക്ക് മാറ്റും. പ്രതികളെ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ രാവിലെ ഹാജരാക്കിയിരുന്നു. 10 ദിവസത്തേക്ക് പ്രതികളെ കസ്റ്റഡിയിൽ വേണമെന്നായിരുന്നു പോലീസിന്റെ ആവശ്യം. മുഹമ്മദ് ഷാഫി വേറെ സ്ത്രീകളെയും പൂജയിൽ പങ്കാളിയാകാൻ ആവശ്യപ്പെട്ട് സമീപിച്ചെന്ന വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്നാണ് പോലീസ് നിലപാട്. അതിനിടെ പോലീസിനെതിരെ പരാതിയില്ലെന്ന് പ്രതികൾ കോടതിയിൽ പറഞ്ഞു. കസ്റ്റഡി അപേക്ഷ പോലീസ് ഇന്നു തന്നെ നൽകും. തിരിച്ചറിയാതിരിക്കാനായി മുഖം മറച്ചാണ് പ്രതികളെ രാവിലെ കടവന്ത്ര പോലീസ് സ്റ്റേഷനിലും പിന്നീട് കോടതിയിലും എത്തിച്ചത്. ഷാളിൽ മുഖം മറച്ചാണ് ലൈലയെ എത്തിച്ചത്. ഇന്ന് പുലർച്ചെയോടെ കൊച്ചിയിൽ എത്തിച്ച പ്രതികളെ കോടതിയിൽ ഹാജരാക്കുന്നതിന് മുന്നോടിയായി കടവന്ത്ര സ്റ്റേഷനിൽ എത്തിക്കുകയായിരുന്നു. എറണാകുളം സിറ്റി ഡെപ്യൂട്ടി കമ്മീഷണറുടെ നേതൃത്വത്തിലാണ് സ്റ്റേഷനിൽ എത്തിച്ചത്. ഉടൻ തന്നെ കോടതിയിലേക്ക് കൊണ്ടുപോയി. ഭഗവത് സിംഗിനെ നാട്ടുകാർ തല്ലിക്കൊന്നു, ഇതാണ് വാർത്ത. പ്രതികാരമായി നഗ്നപൂജയും മാംസഭോജനവും. പൂർവ്വജന്മത്തിലെ ഭഗവത് സിംഗ് ഇതായിരുന്നു. ശരി, തമിഴ്നാട്ടിൽ ചിദംബരം എന്ന സ്ഥലത്ത് താന്ത്രിക വിദ്യകളിൽ അഗ്രഗണ്യനായ ഒരു മന്ത്രവാദി ഉണ്ടായിരുന്നു. അവരുടെ പക്കൽ ലോകത്തിലെ എല്ലാവരുടെയും പൂർവ്വജന്മം രേഖപ്പെടുത്തിയ ഒരു രേഖയുണ്ട്. അത് പരിശോധിച്ചപ്പോൾ ബംഗാളിലെ ഒരു വൈദ്യ കുടുംബത്തിലായിരുന്നു തന്റെ കഴിഞ്ഞ ജന്മം എന്ന് ഭഗവത് സിംഗ് പറഞ്ഞിരുന്നതായി സുഹൃത്തുക്കൾ പറയുന്നു. ഒരിക്കൽ ഏതോ രോഗിക്ക് മരുന്ന് മാറി നൽകിയതിന് ആളുകൾ ഭഗവത് സിംഗിനെ മർദ്ദിച്ച് കൊലപ്പെടുത്തുന്നു. തുടർന്നുള്ള ജന്മമാണ് ഇപ്പോഴത്തേത് എന്ന് കരുതി.
ഇത്തരം കാര്യങ്ങളിൽ വിശ്വസിച്ചിരുന്ന വ്യക്തിയായിരുന്നു തിരുവല്ല സ്വദേശിയായ ഭഗവത് സിംഗും ഭാര്യ ലൈലയും. നരബലി നൽകിയാൽ സന്തോഷവും സമ്പത്തും അഭിവൃദ്ധിയും ഉണ്ടാകുമെന്ന് അവർ വിശ്വസിച്ചു. ഇത് തന്നെയാണ് കൊടും ക്രൂരതയിലേക്ക് നയിച്ചത്. ഐശ്വര്യത്തിനും സമ്പത്തിനും വേണ്ടി പൂജ നടത്താൻ ബന്ധപ്പെടുക എന്നായിരുന്നു ഏജന്റായി എത്തിയ മുഹമ്മദ് ഷാഫി വ്യാജ ഫേസ്ബുക്ക് ഐഡിയിലൂടെ പങ്കുവച്ചത്. ശ്രീദേവി എന്ന പേരിൽ പങ്കുവച്ച ഈ പോസ്റ്റ് കണ്ട് ഷാഫിയെ ഭഗവത് സിംഗും ഭാര്യ ലൈലയും ബന്ധപ്പെടുകയായിരുന്നു. ഏകദേശം 1.5 വർഷം ശ്രീദേവി എന്ന പെൺകുട്ടിയായി ഷാഫി ഇവരുടെ വിശ്വാസം നേടിയെടുത്തു. സമ്പൽ സമൃദ്ധി നേടാൻ ഏക വഴി നരബലിയാണെന്ന് അവരെ വിശ്വസിപ്പിച്ചു. ഇതോടെയാണ് ബലിദാനം നടത്താമെന്ന് ദമ്പതികൾ സമ്മതിച്ചത്. ഇതിനുള്ള ഒരുക്കങ്ങൾക്ക് വേണ്ടി ദമ്പതികൾ വലിയൊരു തുക തന്നെ ഷാഫിക്ക് നൽകി. ഇതിനുശേഷമാണ് ബലിക്കായുള്ള സ്ത്രീകളെ ഷാഫി കണ്ടെത്തുന്നത്. 6 മാസങ്ങൾക്ക് മുമ്പ് കാലടി സ്വദേശിനിയായ റോസ്ലിയെ തട്ടിക്കൊണ്ടുപോയി നരബലി നടത്തി. എന്നാൽ ഒരു നരബലി കൊണ്ട് മന്ത്രവാദം ഫലം കണ്ടില്ലെന്നും ഒരാളെ കൂടി ബലി നൽകണമെന്നും ഷാഫി പറഞ്ഞു. ഇതിനുശേഷമാണ് കടവന്ത്ര സ്വദേശിനിയായ പത്മയെ സെപ്റ്റംബർ 26 കടത്തിക്കൊണ്ടുപോയത്. പത്മയെയും സമാനമായ രീതിയിൽ ബലി നൽകി. പത്മയെ കാണാനില്ലെന്ന പരാതിയിൽ അന്വേഷണം നടത്തിയതോടെയാണ് നരബലി സംബന്ധിച്ച ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നത്. ലോടുന്ന സ്ത്രീകളെയാണ് ഷാഫി ഇതിനായി തെരഞ്ഞെടുത്തത്. ഭാഗ്യം വിൽക്കുന്ന സ്ത്രീകൾ എന്ന് പറഞ്ഞാണ് ഇവരെ തെരഞ്ഞെടുത്തത്. സിനിമയിൽ അഭിനയിപ്പിക്കാമെന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് ഇരകളെ ഷാഫി ഭഗവത് സിംഗിന്റെയും ലൈലയുടെയും വീട്ടിലെത്തിച്ചത്. അഭിനയമാണെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചായിരുന്നു നഗ്നപൂജ നടത്തിയത്. ഷാഫിയുടെ നേതൃത്വത്തിലായിരുന്നു പൂജ നടത്തിയത്. പൂജയ്ക്കിടെ വൈദ്യന്റെ മുന്നിൽ വച്ച് അയാളുടെ ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിലേർപ്പെട്ടു. ഇങ്ങനെ ചെയ്താൽ സിദ്ധി കൂടുമെന്നായിരുന്നു റഷീദ് വൈദ്യനോട് പറഞ്ഞിരുന്നത്. അതായത് മുഹമ്മദ് ഷാഫി ശരീരത്തിൽ നിന്ന് രക്തം വാർന്ന ശേഷം മൃതദേഹത്തിൽ നിന്ന് മാംസമെടുത്ത് പാകം ചെയ്ത് പ്രതികൾ ഭക്ഷിക്കുകയും ചെയ്തു. രാത്രി മുഴുവൻ റോസ്ലിയെ ക്രൂരമായി പീഡിപ്പിച്ച ശേഷം വീടിന് മുന്നിൽ തന്നെ കുഴിച്ചിടുകയായിരുന്നു ചെയ്തത്. പൂജകളെല്ലാം കഴിഞ്ഞ് മൃതദേഹം അടക്കിയെങ്കിലും ശാപത്തിന്റെ സ്വാധീനം കൊണ്ട് പൂജ പരാജയപ്പെട്ടെന്നും വീണ്ടും ഒരു നരബലി നടത്തിയാലേ ഐശ്വര്യം ലഭിക്കൂ എന്ന് കരുതിയാണ് പ്രതികൾ രണ്ടാമത്തെ ഇരയെ തേടിയത്. അങ്ങനെയാണ് പ്രതികൾ പത്മയെ കണ്ടെത്തുന്നതും നരബലിക്ക് ഇരയാക്കുന്നതും. റോസ്ലി നേരിട്ടതിന് സമാനമായ പീഡനം തന്നെയാണ് പത്മയും നേരിട്ടത്. സംസാരത്തിലൂടെ ആളുകളെ കയ്യിലെടുക്കാൻ പ്രത്യേകം മിടുക്കാണ് റഷീദിനുള്ളത്. അതായത് മുഹമ്മദ് ഷാഫിക്ക് ഈ കഴിവ് ഉപയോഗിച്ചാണ് ഇയാൾ ഇരകൾക്കായി വലവിരിച്ചത്. 2020 ഓഗസ്റ്റിൽ കോലഞ്ചേരിയിൽ 75-കാരിയെ പീഡിപ്പിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിച്ച കേസിൽ പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തിരുന്നു. 2021 കേസിൽ ജാമ്യത്തിലിറങ്ങിയതിനു ശേഷമാണ് റഷീദ് ആലുവ ചെമ്പറക്കിയിൽ നിന്നും താമസം മാറി കൊച്ചിയിലെത്തിയത്. ഗാന്ധിനഗറിൽ കുടുംബവും ഒന്നിച്ച് വാടകയ്ക്കായിരുന്നു താമസം. സ്വന്തമായി വീടില്ലെങ്കിലും വാങ്ങിച്ചതും വാടകയ്ക്കെടുത്തതുമായി നിരവധി വാഹനങ്ങൾ റഷീദിനുണ്ട്. ഇവ മാറി മാറി ഉപയോഗിക്കാറാണ് പതിവ്. സ്ഥിരം മദ്യപാനി കൂടിയായ റഷീദിനെതിരെ നിരവധി കേസുകളുണ്ടെന്നും നാട്ടുകാർ പറയുന്നു. 8 മാസം മുമ്പ് കൊച്ചി ചിറ്റൂർ റോഡിൽ റഷീദ് കടമുറി വാടകയ്ക്കെടുത്തു. അദീംസ് എന്ന പേരിൽ ഹോട്ടൽ തുടങ്ങി. അതിനിടയിലാണ് ഇരട്ട കൊലപാതകത്തിന് കെണിയൊരുക്കിയത്. പ്രത്യേകിച്ച് ഒരു വിശദീകരണത്തിന്റെയും ആവശ്യമില്ലാത്ത വിധം കാര്യങ്ങൾ വ്യക്തമാണ്, കൃത്യമാണ്, സുദൃഢമാണ്. അപ്പോ ലൈലയ്ക്ക് വിഷാദ രോഗമുണ്ട്, ഉയർന്ന രക്തസമ്മർദ്ദവുമുണ്ട്. അതുകൊണ്ടായിരിക്കും മറ്റുള്ളവരുടെ രക്തം ഊറ്റി കുടിച്ച് അത് ബാലൻസ് ചെയ്യാൻ ശ്രമിച്ചത്. വിഷാദ രോഗമുള്ളതുകൊണ്ടായിരിക്കും മറ്റു കുടുംബങ്ങളെയൊക്കെ വിഷാദത്തിലാക്കാൻ ശ്രമിച്ചത്. അപ്പോൾ തൽക്കാലം ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി എല്ലാ പ്രതികളും ശ്രമിക്കുന്നത് പോലെ തന്നെയാണ്. ഭഗവത് സിംഗ് ഒരുപക്ഷെ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവും, ക്യാൻസർ പേഷ്യൻ്റ് ആയിരിക്കും. എന്ത് തന്നെയായിരുന്നാലും ഭഗവത് സിംഗിനെ ആളുകൾ മരുന്ന് മാറി കൊടുത്തതിൻ്റെ പേരിൽ അടിച്ചു കൊന്നു. ഇത് പുനർജന്മമാണ്, ഇത് വിശ്വസിച്ചിട്ടാണ് ശാപം മാറാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇവരുടെ അന്ധവിശ്വാസം മാക്സിമം പണമാക്കി മാറ്റുക, പിന്നെ തനിക്ക് ലൈംഗിക വികാരത്തിന് വൈകൃതങ്ങൾക്കൊക്കെ ആളെയും കിട്ടും. ധാരാളം വാഹനങ്ങളും ഒക്കെ സ്വന്തമായിട്ടുള്ള മുഹമ്മദ് ഷാഫിയെ കുറിച്ച് ഭാര്യ പറയുകയാണ്, ഇതുപോലെ ഒരു 916 ഭർത്താവ് വേറെ ഇല്ലത്രേ. സ്വന്തമായിട്ടൊരു ഷർട്ട് പോലും വാങ്ങിക്കാനുള്ള പൈസ ഇല്ലത്രേ. ലക്ഷക്കണക്കിന് രൂപ ഭഗവത് സിംഗിൽ നിന്നും ഈടാക്കിയിട്ടുണ്ട്. ഇനി എത്ര പേരിൽ നിന്നും എത്ര പണം ഈടാക്കി എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് തെളിയേണ്ടുന്ന വസ്തുതയാണ്. അത് സാവകാശം തെളിയുമെന്ന് വിചാരിക്കാം.